കുരിങ്ങൽകുത്ത് പുളിയിലപ്പാറയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത കുടുംബത്തിന് നേരെ കാട്ടാനയാക്രമണം. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കണ്ണംകുടിയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട അഗ്നമിയുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ കൈമാറി. ജില്ലയിൽ ഉത്സവങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് 3 ആനകൾ എഴുന്നള്ളിക്കാൻ അനുമതി. ഗുരുവായൂർ ആനയോട്ടം ചടങ്ങ് മാത്രമാക്കി നടത്താൻ തീരുമാനം. ജില്ലയിലെ 7 സർക്കാർ സ്കൂളുകൾ കൂടി മികവുറ്റതാക്കിയതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 3 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പുലാമ്പുഴ കടവിൽ കനോലി കനാലിന് കുറുകെ തൂക്കുപാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. MLAക്കും MPക്കും നൽകിയ നിവേദനത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. കുന്നുംകുളത്ത് അനധികൃത തെരുവ് കച്ചവടക്കാരുടെ ഷെഡുകൾ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. ഗുരുവായൂർ പട്ടാമ്പി റോഡിലെ അനധികൃത കച്ചവടക്കാർക്കെതിരെയാണ് നടപടി. നമസ്കാരം. പുരിങ്ങൽകുത്ത് പുളിയിലപ്പാറയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത കുടുംബത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം. 7 ആഴ്ച രാവിലെയാണ് പട്ടത്ത് രമേശിനും കുടുംബത്തിനും നേരെ ആന പാഞ്ഞെടുത്തത്. കാട്ടാന വരുന്നത് കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓട്ടത്തിനിടെ താഴെ വീണ രമേശിന് കാലിൽ നേരിയ പരിക്കേറ്റു. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഷൈനി, 5 വയസ്സുള്ള മകൻ മൃദോഷ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം ഓടിയ ഇവർ സമീപത്തെ വീട്ടിൽ അഭയം തേടി. പ്രദേശത്ത് കാലങ്ങളായി ആനശല്യമുള്ള സ്ഥലമാണ്. വേനൽ കനത്തതോടെ ആനകൾ സ്ഥിരമായി ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്നത് പതിവായിരിക്കുകയാണ്. അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ കാട്ടാനയാക്രമണത്തിൽ 5 വയസ്സുകാരി മരിച്ച സംഭവം രാജ്യസഭയിൽ ഉന്നയിച്ച് ജോസ് കെ മാണി MP. രാജ്യസഭയിലെ ശൂന്യവേളയിലാണ് MP വിഷയം ഉന്നയിച്ചത്. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ നടപടിയെടുക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. കാട്ടാനയാക്രമണത്തിൽ 5 വയസ്സുകാരി മരിച്ച സംഭവം അതീവ ദുഃഖകരവും നിർഭാഗ്യകരവുമായി പോയെന്ന് MP പറഞ്ഞു. വനമേഖലയിൽ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും നേരെ വന്യജീവി ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം സർക്കാരിന് നൽകുമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ്കുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി കണ്ണൻകുടിയിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ച ആഗ്നിമിയയുടെ പുത്തഞ്ചുറയിലെ വീട്ടിലെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗ്നിമിയയുടെ അമ്മ അജന്യയെയും ബന്ധുക്കളെയും കമ്മീഷൻ ചെയർമാൻ ആശ്വസിപ്പിച്ചു. വനമേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആഗ്നിമിയയുടെ ബന്ധുക്കൾ പരാതിപ്പെട്ടു. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. കമ്മീഷൻ അംഗം സി വിജയകുമാർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ PG മഞ്ജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കണ്ണൻകുഴിയിൽ കാട്ടാന കൊലപ്പെടുത്തിയ ആഗ്നിമിയയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി വനംവകുപ്പിൽ നിന്നും 5 ലക്ഷം രൂപ നൽകി. പിതാവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പണമെത്തിയത്. ബാക്കി 5 ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് ചാലക്കുടി DFO അറിയിച്ചു. 1.5 വർഷം മുൻപ് പിള്ളപ്പാറയിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ ആന ആക്രമിച്ചു കൊലപ്പെടുത്തിയ ആദിവാസി രാജേഷിന്റെ ആശ്രിതർക്കും 5 ലക്ഷം രൂപ നൽകി. ഫയർ ജോലിക്കിടെ വാഹനാപകടത്തിൽ മരിച്ച വാച്ചർ തോമസിന്റെ വീട്ടുകാർക്ക് 2 ലക്ഷം രൂപയും കൈമാറി. ജില്ലയിലെ ഉത്സവങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് 3 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതിയായി. കളക്ടർ അധ്യക്ഷയായ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് 3 ആനകളെ എഴുന്നള്ളിക്കാൻ തീരുമാനമായത്. ആചാരത്തിന്റെ ഭാഗമായി മതിൽക്കെട്ടിന് പുറത്ത് ഒരാനെ എഴുന്നള്ളിക്കുവാനും അനുമതി നൽകി. അതേസമയം കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കാൻ അനുവദിക്കണമെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. നിലവിൽ B കാറ്റഗറിയായ ജില്ല A കാറ്റഗറിയിലേക്ക് മാറുകയാണെങ്കിൽ 5 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകാമെന്ന് യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിക്കുകയാണെങ്കിൽ 11 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകും. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി തേടി ദേവസ്വങ്ങൾ കളക്ടർക്ക് നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. പ്രഖ്യാപനങ്ങളൊന്നും പ്രഖ്യാപനങ്ങളായി കിടക്കരുതെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന ചിന്തയാണ് കേരയിൽ പോലെയുള്ള പദ്ധതികളെ പ്രതിപക്ഷം എതിർക്കുന്നതിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 1ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടപ്പാക്കുന്ന 100-ദിന കർമ്മപരിപാടികളുടെ ഉദ്ഘാടനം സംസ്ഥാനത്തെ 53 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിർവഹിച്ചു. എന്താണോ പറയുന്നത് അത് നടപ്പാകും എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. നടപ്പാകുന്ന കാര്യം മാത്രമേ പറയൂ എന്നത് സർക്കാരിനെ സംബന്ധിച്ചും നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ചില പദ്ധതികൾ നടപ്പായാൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടപ്പെട്ടു പോകുമോ എന്ന ചിന്തയിലൂടെ ഈ നാടിന് ഏറ്റവും ഒഴിച്ചുകൂടാത്ത പദ്ധതികളടക്കം എതിർക്കാൻ ചിലർ രംഗത്ത് വരുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് കേരളയിലൊക്കെ. പ്രഖ്യാപനങ്ങളൊന്നും പ്രഖ്യാപനങ്ങളായി കിടക്കേണ്ടതല്ല, അതെല്ലാം പൂർത്തീകരിക്കേണ്ടതാണ് എന്ന് ഉറപ്പായി കരുതുന്ന ഒരു സർക്കാരാണിത്. നാടിന്റെ വികസനം ഉറപ്പുവരുത്തുക എന്ന കടമയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാർ ആദ്യ വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ കഴിഞ്ഞ തവണത്തെ പോലെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി
സ്കൂളുകളുടെ അക്കാദമിക് തല വികസനമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ധനകാര്യമന്ത്രി കെ എം ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിലെ ദേശമംഗലം ജി വി എച്ച് എസ് എസ്, അരനാട്ടുകര ജി യു പി എസ്, വടക്കാഞ്ചേരി ഓട്ടുപാറ ജി എൽ പി എസ്, വെറ്റിലപ്പാറ ജി എച്ച് എസ് എസ്, കുന്നംകുളം തയ്യൂർ ജി എച്ച് എസ് എസ്, പുതുക്കാട് ലൂർദുപുരം ജി എൽ പി എസ്, ഗുരുവായൂർ കടപ്പുറം ജി എഫ് യു പി എസ് എന്നീ 7 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചത്. ടി സി വി തൃശൂർ. കടപ്പുറം പുതിയങ്ങാടി ജി എഫ് യു പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എൻ കെ അക്ബർ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദറിന്റെ 2018-19 ആസ്തി വികസന പദ്ധതി പ്രകാരം 1.82 കോടി രൂപ ചെലവഴിച്ചാണ് 12 ക്ലാസ് മുറികളോടുകൂടിയ മനോഹരമായ ഇരുനില കെട്ടിടം പണിതീർത്തത്. വിശാലമായ ടോയ്ലറ്റ് ബ്ലോക്കും സജ്ജമാണ്. ഇതിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിലാണ് 8 ക്ലാസ് മുറികളുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, പ്രധാന അധ്യാപകൻ എം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംരക്ഷിക്കേണ്ട ചുമതലയെ ഈ നാട്ടിലെ നമ്മുടെ എല്ലാവരുടെയുമാണ്. അങ്ങനെ ജനങ്ങൾ വിദ്യാഭ്യാസം ഏറ്റെടുത്ത അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് കേരളം. വിദ്യാഭ്യാസത്തെ ചില കോർപ്പറേറ്റുകളും വലിയ വലിയ ശക്തികളും ചില ലോബികളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വിദ്യാഭ്യാസത്തെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അരനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ ഇരുനില കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ബാലചന്ദ്രൻ എം എൽ എ ജില്ലാഫലകം അനാച്ഛാദനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ താക്കോൽദാനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ലഭിച്ച 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, പ്രധാന അധ്യാപിക സി എ ജാൻസി, പി ടി എ പ്രസിഡന്റ് സ്വപ്ന രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശമംഗലത്തുകാരുടെ ചിരകാല സ്വപ്നമായ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ സ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായി നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 3 കോടി രൂപയും മുൻ എം എൽ എ യു ആർ പ്രദീപിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത്. പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ യു ആർ പ്രദീപ്, ഡി ഡി ഇ മദനമോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം സർക്കാർ യു പി സ്കൂളിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. സ്കൂളുതല ഉദ്ഘാടനവും ജില്ലാഫലകവും അനാച്ഛാദനവും കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കുടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ്, പ്രധാന അധ്യാപകൻ തോമസ് ജോർജ്, പി ടി എ പ്രസിഡന്റ് എൻ പി അഭിലാഷ്, പുഷ്പ ബിന്ദു എന്നിവർ സംസാരിച്ചു. പുലാമ്പുഴ കടവിൽ കനോലി കനാലിന് കുറുകെ തൂക്കുപാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൂക്കുപാലം യാഥാർത്ഥ്യമായാൽ പുലാമ്പുഴ നിവാസികൾക്ക് ദേശീയപാതയിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ ഇതുവഴി സാധിക്കും. ഇവിടുത്തുകാർക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി പുറത്തു പോകാൻ അന്തിക്കാടോ കണ്ടശാം കടവിലേക്കോ 3-4 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇവിടേക്ക് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ നടന്ന് യാത്ര ചെയ്യുന്നവരും ഓട്ടോയ്ക്ക് കൂലി കൊടുത്ത് പോകേണ്ട ഗതികേടിലുമാണ് മിക്കവരും. വാടനപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ കണ്ടശാം കടവ് കൂടി ചുറ്റിവളഞ്ഞ് വേണം പോകാൻ. തൂക്കുപാലം യാഥാർത്ഥ്യമായാൽ പാലം കടന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടശ്ശേരിയിലുള്ള ദേശീയപാതയിലെത്താം. ഇവിടെ നിന്നും വാടനപ്പള്ളി, ഗുരുവായൂർ, എറണാകുളം തുടങ്ങിയ ഭാഗത്തേക്ക് എളുപ്പം സഞ്ചരിക്കാനാകും. വർഷങ്ങൾക്ക് മുൻപ് പണിത സമീപ പ്രദേശത്തെ മുറ്റിച്ചൂർ പാലവും ചെമ്മാപ്പള്ളി തൂക്കുപാലവും തദ്ദേശീയരും പുറംനാട്ടുകാരും ഒരുപോലെ ഉപയോഗിച്ചു വരുന്നുണ്ട്.
മണലൂരിൽ ഏനാമാവ് കടവിലേക്കുള്ള സ്റ്റീൽ പാലവും സ്ഥാപിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പുലാമ്പുഴ കടവിൽ തൂക്കുപാലം വേണമെന്നാവശ്യപ്പെട്ട് 2 വർഷം മുൻപ് MPക്കും MLAക്കും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നമുക്ക് ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു തൂക്കുപാലമാണ് നമുക്ക് ആവശ്യം. അത് ചെയ്തു തരാൻ ഈ സർക്കാരിന് സാധിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് സാധിച്ചു തരിക. TCV അന്തിക്കാട് ഇടവേള. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാം, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്നത്? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. തിരികെ വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ നിന്ന് തെരുവ് കച്ചവട രജിസ്ട്രേഷൻ എടുക്കാത്തതും അനധികൃതമായി പ്രവർത്തിക്കുന്നതുമായ ഷെഡുകൾ നഗരസഭ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ V രമിത, അരുൺ വർഗീസ് എന്നിവരടങ്ങുന്ന സ്ക്വാഡാണ് അനധികൃത ഷെഡുകൾ പൊളിച്ചു നീക്കിയത്. ഗുരുവായൂർ റോഡ്, പട്ടാമ്പി റോഡ് തുടങ്ങിയ വിവിധയിടങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന അനധികൃത തെരുവ് കച്ചവടങ്ങൾക്കെതിരെയാണ് നടപടി. ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും തടസ്സമുണ്ടാക്കും വിധമുള്ള ഷെഡുകളും തട്ടുകടകളും യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ അച്ഛൻ മകളെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതെന്ന് വ്യാജമൊഴി നൽകിയ അമ്മയുടെ ബന്ധുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2020 ഒക്ടോബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്മയുടെ മാതാപിതാക്കളുടെ വ്യാജമൊഴിയെ തുടർന്ന് അച്ഛനെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് വ്യക്തമായതോടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു. തുടർന്ന് കോടതിയുടെ അനുമതിയോടെയാണ് പെൺകുട്ടിയുടെ അമ്മയുടെ മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തത്. കാറളം കിഴുത്താണിയിൽ വിദ്യാർത്ഥിയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴുത്താണി സ്വദേശി ജ്യോതിപ്രകാശിന്റെ മകളും കൊടുങ്ങല്ലൂർ KKTM കോളേജിലെ 2ാം വർഷ BSc വിദ്യാർത്ഥിയുമായ സാന്ത്വനയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11:30 സംഭവം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയെ അപകീർത്തിപ്പെടും വിധം വാർഡ് കൌൺസിലർ VJ ജോജി വാർത്താ സമ്മേളനം നടത്തിയത് ഖേദകരമാണെന്ന് നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ. ചെയർമാന്റെ ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം വാർഡ് കൌൺസിലറുടെ നിലപാടിനെ വിമർശിച്ചത്. മാമോഗ്രാം മെഷീൻ വെറുതെ കിടക്കുന്നത് നഗരസഭാ അധികൃതരുടെ അനാസ്ഥ കൊണ്ടല്ല, ഇതിൽ പരിശോധന നടത്തുന്ന റേഡിയോളജിസ്റ്റിനെ കിട്ടാനില്ല. പ്രളയത്തിൽ നാശമുണ്ടായ മെഷീൻ കേടുപാടുകൾ തീർത്തെടുക്കുന്നതിന് ഏറെ നാൾ വേണ്ടി വന്നു. പിന്നീട് കോവിഡ് ആശുപത്രിയാക്കിയപ്പോൾ യാതൊരു ചികിത്സയും നടത്താനായില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബ്ലാങ്ങാച്ചാൽ സമഗ്ര നീർത്തട പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനുകൾ കൈമാറി. മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ വാർഡ്തല സർവേകൾക്കും വിശകലനത്തിനും ശേഷമാണ് രൂപരേഖ തയ്യാറാക്കിയത്. കൈപ്പമംഗലം മുതൽ എറിയാട് വരെ 1656.73 ഹെക്ടർ വിസ്തൃതിയിലുള്ള ബ്ലാങ്ങാച്ചാൽ നീർത്തട പദ്ധതിക്കായി 288.3 കോടി രൂപയാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഇതിൽ 126.66 കിലോമീറ്റർ തോടുകളുടെ പുനരുദ്ധാരണവും ഉൾപ്പെടുന്നു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS സലീഷ്, ചാലക്കുടി മണ്ണ് സംരക്ഷണ ഓഫീസർ PrinceT കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെ കള്ളു ഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. താലൂക്ക് ഓഫീസിന് മുൻപിൽ സമരസമിതി നേതാക്കളായ തോമസ് ചിറമൽ, C സാദിഖ് അലി, നൌഷാദ് തെക്കുംപുറം എന്നിവരാണ് ഉപവാസം അനുഷ്ഠിച്ചത്. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തലൂക്കാരൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള ദേശീയവേദി ജില്ലാ അധ്യക്ഷൻ ഇർഷാദ് ചേറ്റുവ അധ്യക്ഷത വഹിച്ചു. കരിയന്നൂരിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. 9 കോഴികളെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തി. കരിയന്നൂർ സ്വദേശിയായ ബാബുവിന്റെ വീട്ടിൽ വളർത്തുന്ന കോഴികളാണ് ചത്തത്. ആഴ്ചകൾക്ക് മുൻപ് സമീപത്തെ വീട്ടിലുണ്ടായ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 7 ആടുകൾ ചത്തിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അജ്ഞാത ജീവിയെ പിടിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇളവള്ളി പഞ്ചായത്ത് 5ാം വാർഡിൽ പാറ സെന്ററിന് സമീപം റെയിൽവേ പാതയ്ക്ക് സമീപമുള്ള വ്യാപാരി വ്യവസായ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. വഴിവിളക്കുകൾ കൂടി കണ്ണടച്ചതോടെ പരിസരത്തെ വീട്ടുകാരുടെ സഞ്ചാരം ദുരിതപൂർണമായി. 20 നിർധന തൊഴിലാളി കുടുംബങ്ങൾക്ക് പ്രധാന റോഡിലേക്ക് എത്തുന്നതിനുള്ള ഏക വഴിയാണിത്.
പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടതാണ് 250 മീറ്റർ മാത്രം നീളം വരുന്ന വ്യാപാരി വ്യവസായി റോഡ്. ഏറെ ശോചനീയാവസ്ഥയിലായ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പലതവണ വാർഡ് മെമ്പറോടും എളവള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും നടപടികളായില്ലെന്ന് പരിസരവാസിയായ പ്രേമൻ പറങ്ങനാട്ട് പറഞ്ഞു. പിന്നെ മെമ്പർ ഇവിടെ ഒരു കാര്യം അന്വേഷിക്കാമെന്നില്ല. ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നന്നാക്കി കിട്ടണം. ഒരു വയ്യാത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ വരെ ഇവിടെ ഒരു വണ്ടി വരാൻ കിട്ടാത്തൊരവസ്ഥയാണ്. നിങ്ങൾ അതിന് എന്താ ചെയ്യേണ്ടത്? എന്തായാലും നടപടി ഉണ്ടാവുക. ആലോചിച്ചിരിക്കണെങ്കിൽ കല്ലുകൾ ഇളകി തകർന്ന റോഡിൽ കാൽനട യാത്രയും ഇരുചക്ര വാഹന യാത്രയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. റോഡ് സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ ഓട്ടോറിക്ഷകൾ പോലും ഈ വഴിയിലേക്ക് പ്രവേശിക്കുന്നില്ല. വാഹനത്തിൽ ആശുപത്രികളിലേക്ക് പോകാനുള്ള ഒരു സൗകര്യമെങ്കിലും ഒരുക്കിത്തരണമെന്ന് വയോധികനായ ചെഞ്ചേരി ചന്ദ്രൻ പറഞ്ഞു. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന കാരണം ഡോക്ടറെ കാണാൻ ആശുപത്രിക്ക് പോലെ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ റോഡൊന്ന് അതേപോലെയായി ലൈറ്റ് പോയിട്ട് റോഡിലെ ഈ വഴിയിലത്തെ ലൈറ്റ് പോയിട്ട് കുറെ കാലമായി. പ്രായാധിക്യത്താൽ അവശരും രോഗികളുമായവരെ ആശുപത്രികളിലേക്ക് മറ്റും ഏറെ ബുദ്ധിമുട്ടി വേണം കൊണ്ടുപോകാൻ. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ പഞ്ചായത്ത് മനസ്സ് കാണിക്കണമെന്ന് വീട്ടമ്മയായ സരോജിനി പറഞ്ഞു. വഴിയാണെങ്കിൽ ഒന്ന് ശരിയാക്കി ഞങ്ങൾക്ക് തരണം. ഒരു വണ്ടി വരാനോ എടുക്കാനോ ഞങ്ങൾക്ക് ഇതുവരെ ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്ന് വയ്യാണ്ടായി ആശുപത്രി പോകണമെങ്കിൽ വരെ ഞങ്ങൾക്ക് ഇവിടുന്ന് റോട്ടിൽ പോയിട്ട് വേണം പോകണമെങ്കിൽ. എളവള്ളി പഞ്ചായത്ത് അധികൃതർ പ്രദേശവാസികളോടുള്ള അവഗണന തുടർന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. TCV പാവറട്ടി. വിദ്യാലയങ്ങളിലെ കുടിവെള്ള പ്രശ്നവും ശുചിത്വ പ്രശ്നവും പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പദ്ധതി വരുന്നു. എരുമപ്പെട്ടി ഡിവിഷൻ പരിധിയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ കുടിവെള്ളത്തിനും ശുചിത്വത്തിനും മുൻഗണന നൽകി പദ്ധതികൾ ആവിഷ്കരിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്കിന് 12 ലക്ഷം രൂപയും അധ്യാപകരുടെ ടോയ്ലറ്റ് ബ്ലോക്കിന് 5 ലക്ഷം, വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള കുടിവെള്ള വിതരണത്തിന് 10 ലക്ഷം രൂപയും, തയ്യൂർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്കിന് 10 ലക്ഷം, വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള കുടിവെള്ള വിതരണത്തിന് 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്കിന് 10 ലക്ഷം രൂപയാണ് ഗ്രാന്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഡിവിഷൻ പരിധിയിലെ വേലൂർ ഗവൺമെന്റ് സ്കൂളിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതായും വിദ്യാലയത്തിലേക്ക് അനുവദിച്ച 5 ലക്ഷം രൂപയുടെ വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള കുടിവെള്ള പദ്ധതിയുടെ ടെൻഡർ നടപടികളും മരത്തങ്കോട് ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള 15 ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ടെൻഡർ നടപടിക്രമങ്ങളും നടന്നു വരുന്നതായി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ അറിയിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി നാട്ടിക എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് CPMന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപരോധിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, CPM എടത്തിരുത്തി ചന്ദ്രാപിനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ AV സതീഷ്, ഷീന വിശ്വം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സൗരോർജ്ജ വൈദ്യുത ഉൽപ്പാദനശേഷി 1000 മെഗാവാട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ സൗരയുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് നടന്നു. KSEB ലിമിറ്റഡും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായാണ് സൗര സ്പോട്ട് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സേവിയർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആൻഡ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ J മധുലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്മീൻ എന്ന സിനിമയിലൂടെ മലയാളത്തെ ലോക പ്രശസ്തമാക്കിയ രാമു കാര്യാട്ടിന്റെ 43rd അനുസ്മരണ ദിനത്തിലും അർഹമായ സ്മാരകമെന്നത് യാഥാർത്ഥ്യമായില്ല. TN പ്രതാപൻ MLA ആയിരുന്ന കാലത്ത് രാമു കാര്യാട്ട് സ്മാരകത്തിനുള്ള ചേറ്റുവയിലെ സ്ഥലം സാംസ്കാരിക വകുപ്പിന് കൈമാറിയിരുന്നു. ഇവിടെ ഉചിതമായ സ്മാരകമൊരുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് DCC നിർവാഹക സമിതി അംഗവും താലൂക്ക് വികസന സമിതി അംഗവുമായ ഇർഷാദ് K ചേറ്റുവ ആവശ്യപ്പെട്ടു. മിനി തിയേറ്റർ, സിനിമയെക്കുറിച്ച് ഗവേഷണം നടത്താനുള്ള ഗ്രന്ഥശാല, സിനിമാ സാങ്കേതിക പരിശീലന കേന്ദ്രം, സ്മാരകം എന്നിവ പദ്ധതി പ്രകാരം നിർമ്മിക്കണമെന്നുമാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. ദേശീയപാത 66 ബൈപ്പാസ് നിർമ്മാണത്തിന് തന്റെ സ്വപ്ന വീട് പൊളിച്ചു നീക്കേണ്ടി വരുമെന്ന ദുരവസ്ഥ ഒഴിവാക്കാൻ വീടൊന്നാകെ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമിട്ട് വീട്ടുടമ. തൃപ്രയാർ SNDP യൂണിയൻ ഹാളിന് പുറകിൽ താമസിക്കുന്ന കുന്നത്തുള്ളി മുരളീധരനാണ് തന്റെ വീടിന്റെ ഒരു ഭാഗം പോലും പൊളിച്ചു നീക്കാൻ ഇഷ്ടപ്പെടാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പൂർണ്ണമായും വീട് മാറ്റി സ്ഥാപിക്കുന്നത്. വർഷങ്ങളായുള്ള സമ്പാദ്യമെല്ലാം ചെലവഴിച്ച്
മൂന്ന് വർഷം മുമ്പാണ് മുരളീധരൻ തന്റെ ഉടമസ്ഥതയിലുള്ള 16 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിച്ചത്. ഇതിനിടയിലാണ് ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് സർവേയും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും വരുന്നത്. അടുക്കള പൂർണ്ണമായും കിടപ്പുമുറിയുടെ ഒരു ഭാഗവും 9 സെന്റ് സ്ഥലവും പൊളിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ അംഗീകരിക്കാൻ ഉടമയായ മുരളീധരന് കഴിഞ്ഞില്ല. ഇതൊഴിവാക്കാനുള്ള അന്വേഷണത്തിലാണ്. ഇന്റർനെറ്റിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയാൽ വീട് മാറ്റിസ്ഥാപിക്കുന്ന വിവരം ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. 2019 നെടുപുഴ പള്ളി ഭാഗികമായി മാറ്റി പുനർനിർമ്മിച്ച കാര്യം അറിഞ്ഞു. അങ്ങനെ വികാരിയച്ചൻ ഫാദർ ജോഷി ആളൂരുമായുള്ള മണിക്കൂറുകളോളം നീണ്ട ആശയവിനിമയത്തിലൂടെ വീട് മാറ്റിസ്ഥാപിക്കൽ ഉറപ്പിച്ചു. ഹരിയാന ആസ്ഥാനമായുള്ള റെയ്സ് കമ്പനിയുടെ മേൽനോട്ടത്തിൽ 1 മാസം മുമ്പ് വീട് മാറ്റിസ്ഥാപിക്കൽ പ്രവർത്തനം തുടങ്ങി. 200 ജാക്കികളിൽ ഉയർത്തിവെച്ച വീട് ദിവസവും 4 അടിയോളം മുന്നോട്ട് റെയിലുകൾ മുഖേനയാണ് നീക്കുന്നത്. 4-5 ദിവസത്തിനകം വീട് മാറ്റിസ്ഥാപിക്കൽ പൂർണ്ണമാകും. 13 ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. പ്ലാസ്റ്ററിംഗും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പണികളുമെല്ലാം ഉടമയാണ് ചെയ്യേണ്ടത്. ഫാദർ ജോഷി ആളൂരും വീട് മാറ്റിസ്ഥാപിക്കൽ കാണാൻ അടുത്ത ദിവസം ഇവിടെ എത്തും. ഏതായാലും ദേശീയപാത വികസനത്തിന്റെ പേരിൽ തന്റെ സ്വപ്ന വീട് മുറിച്ചു മാറ്റില്ലെന്ന മുരളീധരന്റെ നിശ്ചയദാർഢ്യമാണ് വിജയത്തിലെത്തുന്നത്. TC വിനോസ്, തൃപ്രയാർ. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കൊച്ചിൻ പാലത്തിന് സമീപം അയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം. ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഷൊർണൂർ SI OV വിനോദ്, ഷൊർണൂർ ഫയർ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹം കരയ്ക്കെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പ്രോഗ്രസ് ഫണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ 2nd സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പ്രോഗ്രസ് സ്പോർട്സ് കൺവീനർ ഷാഹിദ് കൊപ്പര ഉദ്ഘാടനം നിർവഹിച്ചു. ആവേശകരമായ മത്സരത്തിൽ ബ്ലൂ ഏഞ്ചൽസ് FC ജേതാക്കളായി. TK കബീർ, ഭാരവാഹികളായ MM ജബ്ബാർ, KCM ബാദുഷ, US സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം മുനിക്കക്കടവ് തെക്കുഭാഗത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം മൂലം ജനങ്ങൾ ദുരിതത്തിൽ. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ശുദ്ധജല വിതരണത്തിനായി പഞ്ചായത്ത് 2 പൊതുടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവഴി വെള്ളം ലഭിക്കാറില്ല. ശുദ്ധജലം കിട്ടാക്കനിയായതോടെ സാന്ത്വനം പ്രവർത്തകർ എത്തിച്ചു നൽകുന്ന വെള്ളമാണ് ഇവരുടെ ഏക ആശ്രയം. മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ള ടാങ്ക് അപകട ഭീഷണിയിൽ. വില്ലേജ് ഓഫീസിന് സമീപത്തെ കുടിവെള്ള ടാങ്കാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലുള്ളത്. 1 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള കുടിവെള്ള ടാങ്കിന്റെ തൂണുകളെല്ലാം കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ തുരുമ്പിച്ച നിലയിലാണ്. പഞ്ചായത്തിലെ ആറങ്ങാടി, വട്ടേക്കാട്, ചുള്ളിപ്പാടം, കറുകമാട്, പുതിയങ്ങാടി, തൊട്ടാപ്പ് പ്രദേശങ്ങളിലാണ് ഈ ടാങ്കിൽ നിന്ന് വെള്ളം വിതരണം ചെയ്യുന്നത്. ടാങ്കിന് സമീപത്താണ് സൈക്ലോൺ ഷെൽട്ടർ പണിയുന്നത്. ഷെൽട്ടർ പണിയുന്നതിന് ടാങ്കിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നുകുളം നഗരമാലിന്യ സംസ്കരണത്തിന് മാതൃകയായ കുന്നുകുളത്ത് നല്ല വീട് നല്ല നഗരം പദ്ധതി നടപ്പിലാക്കിയതോടെ നഗരസഭാ പ്രദേശങ്ങൾ സൗന്ദര്യവൽക്കരിക്കാൻ ഒറ്റ മനസ്സോടെ നഗരസഭാ ജീവനക്കാർ രംഗത്ത്. നഗരസഭാ കണ്ടീജന്റ് ജീവനക്കാരാണ് നഗരസൗന്ദര്യവൽക്കരണം സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് കർമ്മനിരതരായി രംഗത്തുള്ളത്. തൃശൂർ റോഡരികിൽ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള പൂച്ചെടികൾ മുതൽ നാടൻ പലവൃക്ഷ തൈകൾ വരെ നട്ടുനനച്ച് പരിപാലിക്കുന്നതോടൊപ്പം നഗരത്തിലെ കാണിപ്പയ്യൂർ റോഡ് വരെ വെച്ചുപിടിപ്പിച്ച വിവിധ പലവൃക്ഷ തൈകൾ മുഴുവൻ പരിപാലിക്കുന്നത് നഗരസഭാ കണ്ടിജന്റ് ജീവനക്കാരാണ്. വേനൽ കടുത്തതോടെ റോഡരികുകളിൽ ഇരുമ്പുകൂടുകൾ സ്ഥാപിച്ച് നട്ടുനനച്ച് വെച്ചുപിടിപ്പിച്ചിട്ടുള്ള പൂച്ചെടികൾക്ക് തടം വെട്ടി വെള്ളവും വളവും നൽകുന്ന ജോലിയടക്കം കണ്ടിജന്റ് ജീവനക്കാരാണ് ചെയ്തു വരുന്നത്. നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ മനസ്സിന് കുളിർമയും സന്തോഷവുമാണ് നൽകുന്നത്. സപ്പോട്ട, പേര, മാവ്, ആരിവേപ്പ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. ഇതിനു പുറമെ നഗരത്തിലെ ഫുട്പാത്ത് കൈവരികളിൽ ചട്ടികൾ ഘടിപ്പിച്ച് പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് നഗരസൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട്. ഗുരുവായൂർ റോഡിൽ നഗരസഭാ സെക്രട്ടറിയുടെ ക്വാർട്ടേഴ്സ് മുതൽ ആർത്താറ്റ് പള്ളി വരെ റോഡരികിലെ ഒരു ഭാഗത്ത് 200-ലധികം ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. നല്ല വീട് നല്ല നഗരം പദ്ധതിയുടെ ഭാഗമായി കുന്നുംകുളം പെരുമ സാക്ഷാത്കരിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നഗരസഭാ ജീവനക്കാർ. TCV കുന്നംകുളം. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ അമ്പു തിരുനാളിന് കൊടിയേറി. മാള ഫൊറോന വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. അമ്പഴക്കാട് ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ, ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 12-13 തീയതികളിലാണ് തിരുനാൾ.
മേലൂർ കാലടി ഭാഗത്ത് മലയെണ്ണാൻ ശല്യം രൂക്ഷമായി. ബ്ലാങ്ങാട് പടുതോൾ മനയുടെ പറമ്പിലെ മരങ്ങളിലാണ് ഇവ കൂടുകൂട്ടിയിട്ടുള്ളത്. സമീപ പറമ്പുകളിൽ വ്യാപകമായ നാശമാണ് ഉണ്ടാകുന്നത്. തേങ്ങ, അടക്ക എന്നിവയെല്ലാം ഇവ തിന്ന് നശിപ്പിക്കുന്നു. പരാതിയെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി. മരങ്ങളിലെ കൂടുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പടക്കം പൊട്ടിച്ച് ഇവയെ തുരത്തണമെന്നാണ് വനപാലകർ നിർദ്ദേശിച്ചത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കുട്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവരാവുകൾക്ക് ബക്കറിക്കയുടെ ചുക്കുകാപ്പിയുടെ ചൂടും ചുടിയുമാണ്. കഴിഞ്ഞ 40 വർഷമായി ഉത്സവ പറമ്പിലെ സജീവ സാന്നിധ്യമാണ് ഇളയടത്ത് ബക്കർ. 7 ദിവസത്തെ ഉത്സവത്തിന് മുടങ്ങാതെ ബക്കർ കാപ്പി കച്ചവടവുമായി എത്താറുണ്ടെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. കാപ്പിക്കൊപ്പം വറുത്ത നിലക്കടലയും ബക്കർ വിൽപ്പന നടത്തുന്നുണ്ട്. കറുവപ്പട്ടയും ചുക്കും കുരുമുളകും ശർക്കരയും പിന്നെ കുറച്ച് കൈപ്പുണ്യവും ചേർത്ത് ബക്കറിക്ക ഉണ്ടാക്കിയെടുക്കുന്ന ചുക്കുകാപ്പിയുടെ രുചി മറ്റെങ്ങും കിട്ടാറില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. കാപ്പി ഭയങ്കര ഫേമസാണ്. പുള്ളിയുടെ കാപ്പി എവിടെ നിന്നും കുടിച്ചാലും ഈ ടേസ്റ്റ് പുള്ളിയുടെ ആ കൂട്ട് ഒരു സ്ഥലത്തുനിന്നും കിട്ടിയിട്ടില്ല. അത്രയും നല്ല പ്രത്യേകതയായിട്ടുള്ള ഒരു കൂട്ടാണ് പുള്ളിയുടെ ഈ കാപ്പി. ഞങ്ങളിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ എനിക്കിപ്പോൾ ഒരു 62 വയസ്സ് പ്രായമായാണ് ഞാൻ അന്ന് തുടങ്ങി പുള്ളിനെ ഈ ഉത്സവ പറമ്പിൽ ഈ കാപ്പി കച്ചവടവും കപ്പലണ്ടിയായിട്ട് ഇങ്ങനെ കൂടും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മുൻകാലങ്ങളിൽ ഉത്സവരാവുകളെ സജീവമാക്കിയ കലാപരിപാടികൾക്കൊപ്പം ബക്കറിക്കയുടെ ചുക്കുകാപ്പിയും പ്രധാന ഇനമായിരുന്നു. ഇക്കുറി ആന എഴുന്നള്ളിപ്പുൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നിയന്ത്രിച്ചുവെങ്കിലും ബക്കറിക്കയുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. കൊട്ടിക്കൽ ഉത്സവത്തിന് മാത്രമാണ് ബക്കർ കാപ്പി കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ മാത്രം ലഭിക്കുന്ന വിഭവമാണ് ബക്കറിക്കയുടെ കാപ്പി. ബക്കറിന് ചുക്കുകാപ്പി കച്ചവടത്തിന് അനുമതി നൽകാൻ ക്ഷേത്ര കമ്മിറ്റിക്കാർ രണ്ടാമതൊന്ന് ആലോചിക്കാറുമില്ല. 40 വർഷം കഴിഞ്ഞ് പണി വേറെ ഞായറാഴ്ച ഇറച്ചിപ്പണിയുള്ളൂ, വേറെ ഒന്നുമില്ല. പണി ഉണ്ടായിരുന്നാണ് പോക്കില്ല. വയസ്സൊക്കെ ആയില്ല, 61 വയസ്സായിപ്പാ. ആ അമ്പലക്കാർ നമ്മളോട് എവിടെ വേണ്ടിയിരുന്നോളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്പാണ് ഇപ്പൊ കമ്പണം 40 പോകുള്ളൂ ഇപ്പൊ ഈ സമയത്ത്. മറ്റതൊക്കെ അധികം അധികം പോക്കുണ്ട്. ഞായറാഴ്ചകളിൽ ഇറച്ചി കച്ചവടം നടത്തുന്ന ബക്കർ തന്റെ യൗവനകാലത്താണ് ഉത്സവ പറമ്പിലെ കാപ്പി കച്ചവടം തുടങ്ങിയത്. ഇപ്പോൾ 63 വയസ്സിലും ബക്കറിക്കയുടെ ചുക്കുകാപ്പി ഉത്സവ പറമ്പിൽ ജനപ്രിയമായി തുടരുകയാണ്. TCV കൊടുങ്ങല്ലൂർ. ലോക തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട് MES പൊന്നാനി കോളേജ് വിദ്യാർത്ഥികൾ ഉപ്പുങ്ങൽ കോൾപ്പാടവും പാപ്പിളി കടപ്പുറത്തെ കടലാമ സംരക്ഷണ കേന്ദ്രവും സന്ദർശിച്ചു. ജന്തുശാസ്ത്രം സസ്യശാസ്ത്രം വിഭാഗം അധ്യാപകരായ ഡോക്ടർ PV ജ്യോതി, ഡോക്ടർ KM ഷെറീന, ഡോക്ടർ മുസ്ഫീർ, KT സിദ്ദിഖ്, OK റിൻഷി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷി നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സേതുമാധവൻ പരിപാടിക്ക് നേതൃത്വം നൽകുകയും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. 150 ബിരുദ വിദ്യാർത്ഥികളാണ് സ്ഥലം സന്ദർശിച്ചത്. കടലാമ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്ന അബ്ദുൾ ഗഫൂർ, അബ്ദുൾ സലാം എന്നിവർ സംരക്ഷണ രീതിയും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പന്തലൂർ ശിവഭഗവതി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ഭരണച്ചുമതല ഏൽപ്പിച്ച പുതിയ കമ്മിറ്റിക്ക് ഭരണച്ചുമതല കൈമാറി. ചിറളയം സ്വരൂപത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രഭരണം ഊരാള കുടുംബത്തിന്റെ പ്രതിനിധി CA ശശിധര രാജ മാനേജിംഗ് ട്രസ്റ്റിയും സുധീഷ് PC പ്രസിഡന്റും സുരേന്ദ്രൻ PS സെക്രട്ടറിയുമായ 10-അംഗ ഭരണസമിതിക്കാണ് കൈമാറിയത്. ക്ഷേത്രത്തിന്റെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ലെന്നും അഴിമതി നിറഞ്ഞ ഭരണമാണ് നിലനിൽക്കുന്നതെന്നും ആരോപണമുയർന്നിരുന്നു. ഇതിനിടെ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണം കാണാതായത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രഭരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ജനകീയ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പിനെ നാട്ടുകാർ സമീപിച്ചത്. മണക്കട പാലം നിർമ്മാണത്തിന് മുന്നോടിയായുള്ള സാധ്യതാ പഠനത്തിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘമെത്തി. ഇളവള്ളി പഞ്ചായത്തിനെയും തോളൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വാഗ എടക്കളത്തൂർ ലിങ്ക് റോഡിൽ കേച്ചേരിപ്പുഴയ്ക്ക് കുറുകെയാണ് നിർദ്ദിഷ്ട മണക്കട പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആലത്തൂർ, തൃശൂർ പാർലമെന്റ് മണ്ഡലങ്ങളെയും വടക്കാഞ്ചേരി, മണലൂർ നിയമസഭാ മണ്ഡലങ്ങളെയും തൃശൂർ ചാവക്കാട് താലൂക്കുകളെയും പുഴയ്ക്കൽ മുല്ലശ്ശേരി ബ്ലോക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വികസന മുന്നേറ്റത്തിന് വഴി തുറക്കുന്ന സുപ്രധാന പാലമാണ് മണക്കട പാലം. ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തെ തുടർന്ന് മുരളി പെരുന്നലി MLA നിർദ്ദേശപ്രകാരമാണ് സംഘം സാധ്യതാ പഠനത്തിനെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ 3 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ടെന്നും മണക്കട പാലം യാഥാർത്ഥ്യമാകുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് പറഞ്ഞു. ഈ എടക്കളത്തൂർ വാഗ ലിങ്ക് റോഡിന് കുറുകെ ഒരു മണക്കട പാലം വരുമ്പോൾ തീർച്ചയായും രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ഇതുവരെയുള്ള വളരെ കാലങ്ങൾക്ക് ശേഷമുള്ള വലിയ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. മാത്രമല്ല കേച്ചേരിപ്പുഴയിൽ
ആളൂർ മുതൽ കടാന്തോട് വരെയുള്ള ആളൂർ പാലം മുതൽ കടാന്തോട് പാലം വരെയുള്ള 10 കിലോമീറ്റർ ഉള്ളിൽ വലിയ ഒരു സഞ്ചാര സൗകര്യം കൂടി ഒരുക്കുന്ന ഒരു പാലമായിട്ട് ഇത് മാറും. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി പോൾസൺ എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ആർ ജിതിൻ, ഓവർസിയർ ടി സി പ്രിയ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രാഥമിക പഠനത്തിന് നേതൃത്വം നൽകിയത്. പുതിയ വാഗ എടക്ലത്തൂർ ലിങ്ക് റോഡിന് 1740 മീറ്റർ നീളമാണുള്ളത്. എടക്ലത്തൂർ ഭാഗത്ത് 200 മീറ്റർ ദൂരം റോഡ് 8 മീറ്ററായി വീതി വർദ്ധിപ്പിക്കുന്നതിന് ജനകീയ സമിതി തീരുമാനമായിട്ടുണ്ട്. പാലം നിർമ്മാണത്തിന്റെ സാധ്യതാ പഠന പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അടിയന്തരമായി തയ്യാറാക്കി ഭരണാനുമതിക്കായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഖേന ബ്രിഡ്ജസ് ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിക്കും. തോളൂർ പഞ്ചായത്തിലെ പോന്നൂർ എടക്ലത്തൂർ പൊതുമരാമത്ത് റോഡിനെയും എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മറ്റം ചേലൂർ വാഗ പൊതുമരാമത്ത് റോഡിനെയും ബന്ധിപ്പിക്കുന്നതാകും പാലം. കേച്ചേരിപ്പുഴയിൽ ആളൂർ പാലം മുതൽ കടാംതോട് പാലം വരെ 10 കിലോമീറ്റർ ദൂരത്തിൽ ഇരു പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന സഞ്ചാര സൗകര്യവും പാലം നിർമ്മിക്കുന്നതോടെ കൈവരിക്കും. ജനപ്രതിനിധികളായ ശ്രീകല കുഞ്ഞുണ്ണി, കെ ഡി വിഷ്ണു, ടി സി മോഹനൻ, വി കെ രഘുനാഥൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ടി സി വിനോസ്, പാവറട്ടി. പുതുശ്ശേരി ശ്രീ ഐ എം കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ഗജവീരൻ പാമ്പാടി സുന്ദർ ഭഗവതിയുടെ തിടമ്പേറ്റി. കരിയന്നൂർ നാരായണ നമ്പൂതിരിപ്പാടിന്റെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും കുമ്പളങ്ങാട് രാമചന്ദ്രന്റെ പ്രമാണത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മേളവും അരങ്ങേറി. ദേവസ്വം ഭരണസമിതി ഭാരവാഹികളായ പി വി ചന്ദ്രശേഖരൻ, യു കെ ബിനീഷ്, ടി ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂപ്പത്തിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പൂപ്പത്തി മഠത്തിക്കുളങ്ങര ബിനേഷ്, മാള മെറ്റ്സ് കോളേജിലെ അധ്യാപികമാരായ മണലിക്കാട്ട്, പാറേക്കാട്ട് ആഗ്ന മരിയ, അഞ്ചപ്പാലം വടക്കേടത്ത് മഹേഷിന്റെ ഭാര്യ രമ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ബിനേഷിനെയും ആഗ്ന മരിയയെയും കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എളവള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അതിക്രമിച്ചു കയറി യന്ത്രസഹായത്തോടെ ലോറിയിൽ മണ്ണ് കടത്തിക്കൊണ്ടുപോയതായി പരാതി. എളവള്ളി പൊന്നരാശ്ശേരി വീട്ടിൽ ശ്രീജിത്തിന്റെ ഭാര്യയും അധ്യാപികയുമായ വിദ്യ, ഇത് സംബന്ധിച്ച് എളവള്ളി സ്വദേശികളായ 4 പേർക്കെതിരെ പാവറട്ടി പോലീസിൽ പരാതി നൽകി. പറമ്പിലുണ്ടായിരുന്ന വാഴ, പ്ലാവ്, തെങ്ങിൻ തൈകൾ എന്നിവ നശിപ്പിക്കുകയും കോൺക്രീറ്റ് മതിൽ കേടുവരുത്തിയതായും പരാതിയിൽ പറയുന്നു. അനധികൃതമായി തണ്ണീർത്തടം നികത്തിയ സ്വകാര്യ വ്യക്തിക്കെതിരെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. നെല്ലുവായി മുണ്ടൻകോട് കോളനിയിലാണ് നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് നെൽവയൽ നികത്തിയത്. ഏകദേശം 2 ഏക്കറിലധികം വരുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തി നികത്തിയത്. ഭൂമി ഇപ്പോഴും വയലായിട്ടാണ് കിടക്കുന്നതെന്നും നികത്തുന്നത് തടയണമെന്നും ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പോലീസിനും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സംരക്ഷിക്കാനാളില്ലാതെ രോഗശയ്യയിൽ കിടന്നിരുന്ന വയോധികരായ സഹോദരങ്ങളെ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റത്തൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിലെ വയോധികരായ സഹോദരങ്ങളെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സാമൂഹിക പ്രവർത്തകയായ മാല രമണൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സഹോദരനെ മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സഹോദരിയെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. രോഗം ഭേദപ്പെട്ടാൽ ഇരുവരെയും വയോജന സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. നാട്ടിക ഇയാനി ശ്രീഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻ കാരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിവേലി എഴുന്നള്ളിപ്പര് പഞ്ചാരിമേളം അകമ്പടിയായി. കാഴ്ച ശിവേലിക്ക് അന്നമനട ഉമാ മഹേശ്വരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തിരുവല്ല രാധാകൃഷ്ണൻ നയിച്ച പാണ്ഡിമേളം കാഴ്ച ശിവേലിക്ക് അകമ്പടിയേകി. ദീപാരാധനയ്ക്ക് ശേഷം ഗ്രാമബലി, പള്ളിവേട്ട, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,580 രൂപ, പവന് 36,640 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുരിങ്ങൽക്കുത്ത് പുളിയിലപ്പാറയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത കുടുംബത്തിന് നേരെ കാട്ടാനയാക്രമണം. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കണ്ണമ്പുഴിയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആഗ്നമിയുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ കൈമാറി. ജില്ലയിൽ ഉത്സവങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് 3 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി. ഗുരുവായൂർ ആനയൂട്ടം ചടങ്ങ് മാത്രമാക്കി നടത്താൻ തീരുമാനം. ജില്ലയിലെ 7 സർക്കാർ സ്കൂളുകൾ കൂടി മികവുറ്റതാക്കിയതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 3 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്.
പുലാമ്പുഴ കടവിൽ കനോലി കനാലിന് കുറുകെ തൂക്കുപാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. എം എൽ എക്കും എം പിക്കും നൽകിയ നിവേദനത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. കുന്നുകുളത്ത് അനധികൃത തെരുവ് കച്ചവടക്കാരുടെ ഷെഡുകൾ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. ഗുരുവായൂർ പട്ടാമ്പി റോഡിലെ അനധികൃത കച്ചവടക്കാർക്കെതിരെയാണ് നടപടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.